ഹലോ, നമ്മൾ ഇന്ന് വന്നത് സ്പേസിൻ്റെ ഒരു പുതിയ സീരീസ് ആയിട്ടാണ്. നമ്മൾ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പേസിൽ ഇതിനു മുമ്പ് കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻഡ് ആൻസേഴ്സും ആണ്. നമ്മൾ ഇത് കുറച്ച് പാർട്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ പാർട്സിലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു വട്ടം എന്തായാലും കണ്ടിട്ട് പോവുക. നിങ്ങൾക്ക് പ്രിലിംസ് ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഗലീലിയോ ഗലീലിയാണ് ആൻസർ. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗലീലിയോ ഗലീലി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബഹിരാകാശ ദിനം എന്ന്? April 12 ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തി ആര്? ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തി ആരാ? യൂറി ഗഗാറിൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഏത്? ഏത് വാഹനത്തിലാണ് സഞ്ചരിച്ചത്? വോസ്തോക് 1 ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ്? റഷ്യ ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ഇൻജിനിറ്റി ഹെലികോപ്റ്റർ ഇറങ്ങിയ ആഘോഷ ഗോളം ഏത്? ആൻസർ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ഇൻജിനിറ്റി ഹെലികോപ്റ്റർ ഇറങ്ങിയ ആഘോഷ ഗോളം ഏതാണ്? ചൊവ്വയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം? ശുക്രനാണ് ആൻസർ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ഏതാ? ശുക്രൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആര്? ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആരെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് അലക്സി ലിയനോവ് ആണ്. ഇത് ഏത് വർഷമാണെന്ന് ചോദിക്കാം. അത് 1965 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബഹിരാകാശത്ത് നടന്ന ലോകത്തിലെ ആദ്യ വനിത? ശ്രദ്ധിക്കണം, ബഹിരാകാശത്ത് നടന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതയാണ്. സെറ്റിലാന വി സവത്സ്കായ ആണ് ആൻസർ. 1984 റഷ്യയില. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത? ബഹിരാകാശത്തെത്തിയ ആദ്യ വനിത ആരാ? വലന്റീന തെരഷ്കോവയാണ് ആൻസർ. അതേത് വർഷമാണ്? 1963. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ? ഇന്ത്യൻ വംശജയാണ് ചോദ്യം. ആൻസർ കൽപ്പന ചൗളയാണ്. ഏത് വർഷമാണ് അത്? 1997. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൽപ്പന ചൗളയുടെ ജന്മദേശം ഏതാണ്? ഹരിയാനയിലാണ്. ഹരിയാനയിലെ കർണാലിലാണ്. അടുത്ത് നോക്കാം ക്വസ്റ്റ്യൻ. ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആര്? ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആര്? സുനിത വില്യംസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏത്? ഡിസ്കവറി. സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏതാണ്? ഡിസ്കവറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ ആര്? സിരിഷ ബാൻഡ്ലെ ആണ് ആൻസർ. സോ നിങ്ങൾക്ക് ഈ സെറ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക് യു. ബൈ ബൈ.